ക്രിസ്തുയേശുവിന്റെ തന്നെ ജീവവചനത്തിലേക്ക് സ്വാഗതം. സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കെടുത്തി കളയുന്ന ഒരു പ്രധാന ഘടകമാണ് അകാരണമായ ഉത്കണ്ഠ. നമ്മുടെ ജീവിതം അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പോകുവാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അത് ശരിയായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്നാൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്ലാനിംഗ് ആണ് നമ്മുടേതെങ്കിൽ നാം എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചിന്തയും പ്ലാനുമെല്ലാം നമുക്ക് സംഭവിച്ചേക്കുന്ന ദുരിതങ്ങളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ഉത്കണ്ഠാകുലമായിരിക്കും. സാധാരണക്കാരായ ആളുകൾ സാധാരണയായി എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് ആഗ്രഹരാകുന്നത് അറിയാൻ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിൻ ഒരിക്കലൊരു പഠനം നടത്തി. അവരുടെ പഠനമനുസരിച്ച് ആളുകൾ സാധാരണയായി 4 തരം കാര്യങ്ങളെ കുറിച്ചാണ് ഉത്കണ്ഠാകുലരാകുന്നത്. ഒന്നാമത്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് മിക്ക ആളുകളും ആകുലചിന്തരാകുന്നു. നമ്മുടെ ആകുലചിന്തയുടെ 40% ഈ ഗണത്തിൽ പെടുമെന്നാണ് ആ പഠനം പറയുന്നത്. 2, നാം എത്രമാത്രം പരിശ്രമിച്ചാലും മാറ്റം വരുത്താൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. ഉത്കണ്ഠകളുടെ 30% ഈ ഇനത്തിൽ പെടും. 3, കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു. നമ്മുടെ ആശങ്കകളുടെ 22% ഇത്തരത്തിലുള്ളവയാണ്. 4, യഥാർത്ഥ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങൾ ആണ് ഉള്ളത്, പക്ഷെ അവ 8% മാത്രമാണ് ഉള്ളൂ എന്നാണ് ഈ പഠനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കണക്കാണിത്. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളെ കുറിച്ച് വിചാരിച്ച് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം മുഴുവൻ കെടുത്തി കളയുകയാണ്. എന്നാൽ ഇതിന്റെ ആവശ്യം നമുക്കുണ്ടോ? ജീവിതം ഭദ്രമാക്കുവാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒഴിവാക്കുവാനും സാധ്യമായവയെല്ലാം നാം എപ്പോഴും ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ദൈവത്തിന്റെ പരിപാലനയ്ക്ക് വിട്ടുകൊടുക്കുകയും വേണം. ദൈവം അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പിന്നെ നാം ആകുലചിതരാകുന്നതിന്റെ ആവശ്യമെന്താണ്? നമ്മുടെ ജീവിതത്തെ കുറിച്ചും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെ കുറിച്ചും നാം എപ്പോഴും ആകുലചിതരായാൽ അതിന്റെ അർത്ഥം നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക് വിശ്വാസമില്ല എന്നതാണ്. ദൈവത്തിന്റെ അനന്ത പരിപാലനയിൽ വിശ്വസിക്കുന്നവരാണ് നാമെങ്കിൽ ദൈവം ഇന്ന് എന്നതുപോലെ തന്നെ നാളെയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2nd World War കാലത്ത് നാസികളുടെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ട ടോറി ടെൻബും എഴുതിയ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ആകുലചിന്തകളൊന്നും നാളത്തെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ ഒഴിവാക്കുകയില്ല, എന്നാൽ അവ ഇന്നത്തെ നമ്മുടെ ശക്തി ചോർത്തിക്കളയും എന്നതിൽ 2 പക്ഷമില്ല. പ്രിയമുള്ളവരെ, കോറി എഴുതിയതുപോലെ നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ആകുലചിന്തകൾ. അവയെ നമ്മെ പരിക്കാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം ദൈവത്തിന്റെ അനന്ത പരിപാലനതയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിയാത്മകമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ശ്രമിക്കാം. ജീവിതം വളരെ സന്തോഷപൂർണ്ണമാകുവാൻ അപ്പോൾ സാധിക്കും. അതോടൊപ്പം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തി നാം കണ്ടെത്തുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിന് ആദ്യം സാധിക്കട്ടെ സന്തോഷപ്രദമായ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. ദൈവം നമുക്ക് ക്രമം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലചിന്തകളകറ്റി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം നമ്മെ ശക്തീകരിക്കും. നന്ദി ചൊല്ലി തീർക്കുവാൻ.